നമസ്കാരം. അധികാരം നഷ്ടപ്പെടുമ്പോൾ, ഇല്ലെങ്കിൽ അധികാരം ഇല്ലാതെ വരുമ്പോൾ ചിലർക്ക് വിഭ്രാന്തി ഉണ്ടാകുമെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അവർ അധികാരത്തെ ദുരുപയോഗം ചെയ്തവരാണ്. കോൺഗ്രസിൻ്റെ നേതാക്കളായ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇപ്പോഴും എം എൽ എമാരാണ്. അവരുടെ ഗ്രൂപ്പിന് കീഴിൽ മറ്റ് എം എൽ എമാരും ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമൊക്കെ അവരുടെ ഗ്രൂപ്പുകൾക്ക് ആളുകളുമുണ്ട്. എന്നിട്ടും എന്തേ അവർ കയറുപൊട്ടിക്കാൻ നോക്കുന്നു? ഉത്തരം ഒന്നേയുള്ളൂ: വരുംകാലങ്ങളിൽ തങ്ങളുടെ കയ്യിൽ നിന്നും അധികാര കേന്ദ്രങ്ങൾ മറ്റ് പലരിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടേക്കാം. ഇത് തിരിച്ചറിയപ്പെട്ടതോടെയാണ് അവർക്ക് ഹാലിളകിയത്. ഉമ്മൻചാണ്ടി 50 വർഷം എം എൽ എ, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, അപ്പോഴും അധികാരമോഹം അടങ്ങുന്നില്ല. രോഗിയായി, സംസാരിക്കാനും ബുദ്ധിമുട്ടായി, എന്നിട്ടും അധികാരമോഹത്തിന് അറുതിയില്ല. തനിക്ക് ശേഷം തൻ്റെ സന്തതിയെ ഇപ്പോൾ തന്നെ ഒരുക്കി നിർത്തിക്കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയും ഒരുപാട് അധികാരം കൈയാളി, എന്നിട്ടും ആക്രാന്തം ശമിക്കുന്നില്ല. നിലവിലും എം എൽ എ ആണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോയ അന്ന് തുടങ്ങിയതാണ് മൂളലും മുരങ്ങലും മൂക്കുവീഴ്ചിലും. എന്തിന്? പാർട്ടിക്ക് വേണ്ടിയോ, ആദർശത്തിന് വേണ്ടിയോ, അതോ ജനത്തെ സേവിക്കാനോ? അതുപോലെയാണ് ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലിരുന്ന നേതാക്കന്മാരും. അവർക്ക് സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ എ കെ ജി സെൻറ്ററിലേക്ക് അവർ ഓടിക്കയറി. നിങ്ങളോടൊപ്പം രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളല്ലേ ഇന്ന് സി പി എമ്മിലും സി പി ഐയിലും ഒക്കെയുള്ളത്. തുടർച്ചയായി മന്ത്രിമാരായിരുന്ന അതിപ്രശസ്തരെ എത്ര പേരെ ആ പ്രസ്ഥാനങ്ങൾ മാറ്റി നിർത്തി? അവരാരെങ്കിലും മുക്കറയിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുരടനക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പരിദേവനം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പാർട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോയിട്ട് ചിന്തിക്കാനെങ്കിലുമുള്ള ഒരു കെട്ടുറപ്പുണ്ടോ? ഇല്ല. ചാവുന്നതുവരെ അധികാരവും അതുമാത്രം ലക്ഷ്യവും. 2 തവണ തുടർച്ചയായി ജയിച്ചു എം എൽ എമാരായ 36 പേരെയാണ് സി പി എം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തിയത്. അതും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്. ആ തീരുമാനം എടുക്കാൻ പാർട്ടിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും മാത്രമേ ചേരേണ്ടി വന്നുള്ളൂ. ഈ മഹത്വമൊന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും കാണാനാകില്ല. സ്വപ്നത്തിൽ പോലും അധികാരത്തിൻ്റെ ശീതളച്ഛായ നിങ്ങളുടെ ജീവിതങ്ങളെയും ജീവിത രീതികളെയും അത്രമാത്രം ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ 50 വർഷം നിയമസഭയിലേക്ക് ജയിച്ചതാണെന്ന് ഉളുപ്പില്ലാതെ നിങ്ങളെക്കൊണ്ട് അവർ പറയിക്കും. സിൽബന്ദികൾക്കും മുഖസ്തുതി പറയുന്നവർക്കും പെട്ടിയെടുക്കുന്നവർക്കും കാലുനക്കികൾക്കുമല്ലാതെ ഒരുവനും കോൺഗ്രസിൽ രക്ഷയുണ്ടാവില്ല. അധികാരം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടാൽ ഈ സമാരാധ്യനെ സിമ്പിളായി ഇവർ തള്ളിപ്പറഞ്ഞ് അധികാരം ഉള്ളിടത്ത് പോയി ഇതേ പണിയെടുക്കും. കോൺഗ്രസ് എന്നാൽ അതാണ്. ഓരോ നേതാക്കന്മാർക്ക് ചുറ്റും കൂടി നിന്ന് കീജയ് വിളിക്കുന്ന ഗുണഭോക്തൃ സംഘങ്ങളുടെ പിത്തലാട്ടങ്ങൾ. അല്ലാതെ എന്താണ് കോൺഗ്രസ്? മാർക്സിസ്റ്റുകാർക്ക് ഇത്തരം ആലഭാരങ്ങളൊന്നും വേണ്ട. പാർട്ടി അർഹതപ്പെട്ടവർക്ക് സ്ഥാനം കൊടുക്കും. കിട്ടുന്ന അധികാരം പാർട്ടിക്കും ജനങ്ങൾക്കും അത് ഗുണമായി നിറവേറ്റണം. ഒരാളുടെയും സഞ്ചിത നിധിയോ പ്രത്യേക അവകാശമോ അല്ല പാർട്ടി സ്ഥാനങ്ങൾ. പാർട്ടി കൊടുക്കുന്നു, പാർട്ടി തിരിച്ചെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അപ്പോൾ കളരിക്കനുസരിച്ചാണ് അഭ്യാസം. നിങ്ങളുടെ കളരിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത്. പാർട്ടിയാണ് പരമപ്രധാനം. അതിനു മുകളിൽ രക്തസാക്ഷികളെയുള്ളൂ. പാർട്ടി പരിപാടിയും അതാത് സാഹചര്യങ്ങളെ മുറിച്ചു കടക്കാൻ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന അടവുകളുമാണ് പ്രധാനം. പാർട്ടി നേതാക്കൾ ഈ കർമ്മപദ്ധതിയുടെ നടത്തിപ്പുകാരും പ്രതീകങ്ങളുമാണ്. അല്ലാതെ പാർട്ടി മാനേജർമാരല്ല, പാർട്ടി ഉദ്യോഗസ്ഥരുമല്ല. ഓരോ പ്രവർത്തകൻ്റെയും ചിന്തയിലും പ്രവൃത്തിയിലും സിരകളിൽ പോലും പാർട്ടിയായിരിക്കും. അത്തരക്കാരുടെ മാർഗം പോരാട്ടത്തിൻ്റെയും ത്യാഗത്തിൻ്റേതുമാണ്, അധികാരത്തിൻ്റെയോ ദുർമുഖങ്ങളുടെയോ അല്ല. ഞാൻ കഴിഞ്ഞാൽ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ സിൽബന്ദി, അതാണ് കോൺഗ്രസിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ ഭരിക്കുന്നത് ആ ചിന്തയല്ല. എനിക്ക് ശേഷം പ്രളയം എന്നവർ വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെ എതിരാളികൾ ചോദിക്കും, സ്വാതന്ത്ര്യം ഉണ്ടോ പാർട്ടിയിലെന്ന്? ആവശ്യത്തിനുണ്ട്, അർമാദിക്കാനില്ല. അടിത്തട്ട് മുതൽ മേൽപോട്ട് അങ്ങനെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. കേന്ദ്രീകൃത നേതൃത്വമാണ് പാർട്ടിക്കുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിലേക്ക് ഓടിക്കേറിയ കൂടുമാറിയ സഖാക്കൾക്ക് പറ്റുമോ എന്തോ? അവർക്കെങ്ങനെ ഈ രീതിയിൽ മാറാൻ കഴിയും? മാറിയേ പറ്റൂ. മാറിയില്ലെങ്കിൽ വേറെ വഴിയില്ല, വാതിൽ തുറന്നു കിടക്കും.